പാകിസ്ഥാനെ മാതൃകയാക്കണമെന്ന് ഒറ്റയടിക്കപ്പെടുമ്പോൾ അത് ശരിക്കും സർക്കാസമായി മാത്രമേ ആരും കരുതൂ കാരണം നമ്മുടെ രാജ്യമോ ഇവിടുള്ള ജനങ്ങളോ ഒരിക്കലും മാതൃകയാക്കാൻ സാധ്യതയും യോഗ്യതയും ഇല്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ ആവരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാൻ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിച്ച് സുസ്ഥിരതയില്ലാത്ത ഭരണം നടത്തി ആ രാജ്യം നശിക്കുകയാണ് അത്തരമൊരു രാജ്യത്തെ മാതൃകയാക്കണമെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ഇരിങ്ങാലിക്കുട രൂപത എന്നാൽ മാതൃകയാക്കാൻ പറഞ്ഞത് ബി ജെ പി സർക്കാരിനോട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം കാരണം ജനാധിപത്യം ഇല്ലായ്മ ചെയ്യാൻ ഉരുമ്പിട്ടിറങ്ങുന്ന ബി ജെ പിയും ബി ജെ പി സർക്കാറും പാകിസ്ഥാനെ മാതൃകയാക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി വരും എങ്ങും ഫാസിസ രീതി പിന്തുടരുന്ന ഇവരുടെ ചെയ്തികൾ അത്രത്തോളം അരോചകമാണ് എന്നാൽ ഇരിങ്ങാലിക്കുട്ട രൂപത മാതൃകയാക്കാൻ പറഞ്ഞത് പാകിസ്ഥാന്റെ ക്രൈസ്തവരോടുള്ള സമീപനത്തെയാണ് പാകിസ്ഥാൻ സർക്കാർ അവിടുത്തെ ക്രൈസ്തവരോട് കാണിക്കുന്ന പരിഗണന ബി സർക്കാർ മാതൃകയാക്കണമെന്നാണ് ഇരിങ്ങാലിക്കുട്ട രൂപത അവരുടെ മുഖപത്രമായ കേരള സഭയുടെ സെപ്റ്റംബർ ലക്കത്തിലെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് മണിപ്പൂർ സന്ദർശിക്കാൻ ഇതുവരെ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയുടെ നിലപാടിനെയും അവർ വിമർശിച്ചു ഖുറാനെ നിന്ദിച്ചു എന്ന വ്യാജ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് പതിനാറിന് പാകിസ്ഥാനിലെ ജരൻവാലയിൽ ഇരുപത്തൊന്ന് ക്രൈസ്തവ ദേവാലയങ്ങളും നൂറോളം വീടുകളും വർഗീയവാദികൾ തകർത്തിരുന്നു പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രിയായ അൻവറുൽ ഹക്ക് കക്കർ അക്രമത്തെ തള്ളിപ്പറയുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു ന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും സന്ദർശനവേളയിൽ കക്കർ പറഞ്ഞു നൂറോളം ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് രണ്ട് മില്യൺ രൂപയുടെ ചെക്കും അദ്ദേഹം കൈമാറിയിരുന്നു ആക്രമണത്തിന് പിന്നിലുള്ളവരെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി അതേസമയം ജരൻവാലയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അക്രമകാരികൾ തകർത്ത വീടുകളും ദേവാലയങ്ങളും സർക്കാർ ചെലവിൽ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജരൻവാലയിൽ നിന്ന് തിരിച്ചുപോയ കക്കർ ട്വീറ്റിലൂടെ ക്രൈസ്തവ സഭക്കുള്ള തന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ളൂ പള്ളിയിലെ ഉച്ചഭാഷണയിലൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്ത രണ്ടുപേരെ ഉൾപ്പെടെ സംഭവത്തിന് പിന്നിലെ നൂറ്റിമുപ്പത്തിയൊന്ന് പേരെ പിടികൂടിയിരുന്നു പാക് അധീന പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി മൊഹസിൻ നഖ്വി തകർന്ന പള്ളികൾ നന്നാക്കുമെന്നും തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് ആറു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും പ്രഖ്യാപിച്ചു സമാന സംഭവങ്ങളാണ് നാലു മാസമായി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗങ്ങളായ കുക്കി വിഭാഗത്തിനെതിരെ മെയ്ത്തേ വിഭാഗത്തിലുള്ളവർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ബി ജെ പി പിന്തുണയോടെയാണ് മെയ്ത്തേ കുക്കികളെ ആക്രമിക്കുന്നത് എന്നാണ് ആരോപണം ഇതുവരെ സ്ഥലം സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല കലാപം ആരംഭിച്ച രണ്ടു മാസത്തോളം മൗനം തുടർന്ന മോദി കുക്കി സ്ത്രീകളെ നഗ്നരായി നടത്തിക്കുന്ന വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടതിന് ശേഷമാണ് സംഭവത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത് എന്നാൽ പ്രധാനമന്ത്രി വളരെ വൈകിപ്പോയെന്ന് കുറ്റപ്പെടുത്തി ക്രൈസ്തവ സഭകൾ രംഗത്തെത്തിയിരുന്നു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഭൂരിപക്ഷത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അവിടുത്തെ ക്രൈസ്തവർക്ക് ആശ്വാസകരമാണെന്നും ഇത് ബി ജെ പി മാതൃകയാക്കണമെന്നും കേരളസഭയുടെ മുഖപത്രത്തിൽ പറയുന്നു